ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മിയോണ കിച്ചൺ. മിയോണ കിച്ചൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലുള്ള അൽ ജദാഫിലാണ്. അവിടെയുള്ള മനോഹരമായ ഒരു കടൽത്തീരത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രശസ്തനായ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഇന്നത്തെ വ്ളോഗ്. ഇവിടെ ഇരുന്ന് എല്ലാവരും നല്ല ബിസി ആയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർ ഇവിടെ നിന്ന് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു കാഴ്ചയാണ് ഈ ഒരു സായാഹ്നത്തിൽ എനിക്ക് നിങ്ങൾക്കുമായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാൻ കഴിഞ്ഞ വായനാ ദിനത്തിൽ ചെയ്തൊരു വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ എന്താണ് ഈ വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് മുമ്പേ എൻ്റെ ഓപ്പോസിറ്റായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ബുക്ക് ഷേപ്പ് ലൈബ്രറി. അതാണ് നമ്മുടെ മുഹമ്മദ് ബിൻ റാഷിദ് പബ്ലിക് ലൈബ്രറി. പക്ഷേ അത് ഇനിയും പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. വായനാ ദിനത്തിൽ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭാരതത്തിലെ തന്നെ ഗണിത മാതൃക എന്നറിയപ്പെടുന്ന കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായ ശ്രീ പള്ളിയറ ശ്രീധരൻ മാഷിയുടെ 150-ാമത്തെ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഗണിതശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഗണിത സാഹിത്യത്തിൽ ഇതൊരു റെക്കോർഡാണ്. ഗണിത സാഹിത്യത്തിലും ബാലസാഹിത്യത്തിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. അദ്ദേഹത്തിൻ്റെ 150-ാമത്തെ പുസ്തകമായ നിളയും നൈലും എന്ന പുസ്തകമാണിത്. നിളയും നൈലും എന്ന ഈ ഒരു പുസ്തകം ബസേലിയോസ് മാർക്ക് ലിമിസ് കർദിനൽ കത്തോലിക്ക ഭാവ തിരുമേനി, നമ്മുടെ വിശ്വവിഖ്യാത ചലച്ചിത്ര സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ 80-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന് നൽകിക്കൊണ്ടാണ് പ്രകാശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ബിന്നി സാഹിതി സമീപത്തുണ്ട്. ഈ ഒരു ഫോട്ടോയിൽ കാണാം. നമുക്ക് ഈ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ശ്രീ പള്ളിയറ ശ്രീധരനെ ഓൺലൈനായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. നമസ്കാരം മാഷേ, മിയോണയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മലയാളത്തിൽ ഗണിത സാഹിത്യ ശാഖയ്ക്ക് രൂപം നൽകിയിട്ടുള്ള അങ്ങയുടെ 150-ാമത്തെ പുസ്തകം നിളയും നൈലും വളരെ വ്യത്യസ്തതയാർന്ന ഒരു പേരാണ്. കാരണം മറ്റ് പുസ്തകങ്ങളിൽ നിന്നും അങ്ങയുടെ മറ്റു പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പേരാണ് നൽകിയിട്ടുള്ളത്. വളരെയധികം പ്രാധാന്യമുള്ള രണ്ട് നദികളുടെ പേര് കൂടിയാണിത്. ഇതിനെന്താണ് കാരണം? നമസ്കാരം. ഞാൻ 150 പുസ്തകങ്ങളുടെ രചന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗവും ഗണിത പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് നൽകുന്ന എനിക്ക് വലിയ പ്രയാസമുണ്ട്. കണക്ക്, ഗണിതം, സംഖ്യ ഈ മൂന്ന് പേരുകൾ കൊണ്ടാണ് 100-ക്കിന് പേരുണ്ടാക്കേണ്ടത്. അതുകൊണ്ട് സംഖ്യയുടെ ജാലവിദ്യകൾ, കണക്കിൻ്റെ ജാലവിദ്യകൾ, ഗണിതത്തിൻ്റെ ഇന്ദ്രജാലം, ഇങ്ങനെയുള്ള പേരുകൾ ഒരേപോലെ തോന്നുന്നുണ്ട്. വായനക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗണിത പുസ്തകത്തിന് തന്നെ ഗണിതേതരമായ പേരുകൾ ഇടാൻ ഞാൻ നിർബന്ധിതനാണ്. അങ്ങനെയാണ് നിളയും നൈലും എന്ന പേര് സ്വീകരിച്ചിട്ടുള്ളത്. പ്രപഞ്ചം മുഴുവൻ ഗണിതത്തിൽ അധിഷ്ഠിതമാണെന്നറിയാം. എങ്കിലും നിളയും നൈലും എന്ന ഈ രണ്ട് നദികൾ എത്രത്തോളമാണ് ഈ ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? നിളയും നൈലും നദികളുടെ പേരാണെന്ന് നമുക്കറിയാം. ഈജിപ്തിലെ ഒരു പ്രധാന നദിയാണ് നൈൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദികളിലൊരു നദിയാണിത്. ഇതിൻ്റെ തീരത്താണ് ജ്യാമിതി ആരംഭിച്ചിട്ടുള്ളത്. ജിയോ പ്ലസ് മെട്രിയാണ് ജ്യാമിതി, ഭൂമിയുടെ അളവ്. യഥാർത്ഥത്തിൽ നദീതടങ്ങളിൽ താമസിച്ചിരുന്നവർ വെള്ളപ്പൊക്കം വന്നപ്പോൾ അകലങ്ങളിൽ മാറി താമസിക്കുകയും പിന്നീട് വെള്ളമൊക്കെ ഇറങ്ങി വന്നാൽ തീരത്തേക്കിനെ വരികയും ചെയ്യുമായിരുന്നു. ആ സ്ഥലത്ത് ആ സമയത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ അതിർത്തികൾ മാറ്റി പറയുന്ന രീതി ഉണ്ടായിരുന്നു. ഇതിനെ ഒരു പരിഹാരം എന്ന നിലയിലാണ് ഭൂമിയുടെ അളവ് എന്നുള്ള അർത്ഥത്തിലുള്ള കുറേ ചിത്രങ്ങൾ, അതായത് ഓരോരുത്തർക്കും കൈവശമുള്ള ചിത്രങ്ങളുടെ ഒരു ആനുപാതികമായ ഒരു അളവുള്ള ചിത്രങ്ങൾ വരച്ച് ഇതിനുള്ള പഠനമായിട്ടാണ് ജ്യാമിതി ആയത്, ജിയോ പ്ലസ് മെട്രി. മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വളരെയധികം പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ നിളാ നദിക്ക് ഗണിതശാസ്ത്രവുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തോട് അത് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അറിയുവാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയുണ്ട്. അതിനെക്കുറിച്ച് കൂടെ ഒന്ന് വ്യക്തമാക്കാം. കേരളത്തിലെ നിളാ നദി ഒരു ഗണിത കേന്ദ്രമായിരുന്നു 300-400 കൊല്ലം മുമ്പ്.
ഇന്ത്യയിലുള്ള മറ്റു ഭാഗങ്ങളിൽ ഗണിതശാസ്ത്രം നശിച്ചപ്പോൾ, അതായത് വിദേശ ആക്രമണത്തിലൂടെ നശിച്ചപ്പോൾ, കേരളത്തിൽ സംക്രമഗ്രാമം മാധവന്റെ നേതൃത്വത്തിൽ ഒരു ഗണിത കേന്ദ്രം രൂപീകരിക്കപ്പെട്ടു. അച്യുത പിഷാരടി, നീലകണ്ഠ സ്വാമിയാജി, പുതുമന സ്വാമിയാജി ഇങ്ങനെയുള്ള തുടങ്ങിയ ഗണിതശാസ്ത്രന്മാർ ഇതിനുവേണ്ടി വളരെയധികം അധ്വാനിച്ചു. അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു ഗണിത കേന്ദ്രം നിലനിർത്തിയിരുന്നുണ്ടായിരുന്നു. പക്ഷെ മലയാളികൾക്ക് ഇന്നറിയില്ല. ആ കാര്യം പരിചയപ്പെടുത്താനാണ് ഞാൻ നിളയും നൈലും എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത്. വളരെ നന്ദി മാഷെ, കുറച്ച് സമയം ഞങ്ങളോടുകൂടെ ചെലവഴിച്ചതിന്. ഈയൊരു നിളയും നൈലും എന്നുള്ള പുസ്തകം കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കുവാനും മറ്റും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും ഒരുപാട് കൗതുകം തോന്നുന്നുണ്ട്. ജ്യാമിതിയിലേക്ക് രാജപാതകളൊന്നും തന്നെയില്ല എങ്കിൽ ശ്രീ പള്ളിയറ ശ്രീധരൻ മാഷ് നമ്മുടെ ഗണിതത്തിലേക്കുള്ള വഴികൾ വളരെ സുഗമമാക്കി തരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ നമുക്ക് വരവേൽക്കാം. താങ്ക് യു ഓൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.